വന്യമൃഗ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അജീഷിന്റെ വീട്ടിലെത്തിയ വനം മന്ത്രിക്കെതിരെ പ്രതിഷേധം. വോട്ട് മാത്രം കണ്ടാൽ പോരാ, ജനങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കണമെന്ന് പ്രതിഷേധക്കാർ. അരുൺ പാറക്കൽ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അരുൺ, അജീഷിന്റെ മരണത്തെ തുടർന്ന് വലിയ പ്രതിഷേധം കണ്ടതാണ്, മകൾ ഉൾപ്പെടെ രൂക്ഷമായ ഭാഷയിൽ അന്ന് പറഞ്ഞതാണ് ഇരിയൊരിടത്തും ആവർത്തിക്കരുതെന്ന് പറഞ്ഞ അതിനുശേഷവും സംഭവിച്ചു പോളിന്റെ കാര്യത്തിൽ അതേ സംഭവം തന്നെ. ആരാണ് ഈ പ്രതിഷേധിച്ചത്? വനമന്ത്രി അവരോട് ഏത് നിലയിലാണ് പ്രതികരിച്ചത്? ഗുഗുൾ, വനമന്ത്രിക്കെതിരെയും അതുപോലെ തന്നെ മന്ത്രിതല സംഘത്തിനെതിരെയും രൂക്ഷമായ വിമർശനങ്ങൾ ഈ പടമലയിലെ അജീഷിൻ്റെ വീട്ടിൽ നിന്ന് ഉണ്ടായി എന്നതാണ്. ആനെ ബേലൂർ മകനെയെ ഇത്രയും ദിവസമായിട്ട്, ഏകദേശം 10 ദിവസത്തിലധികമായി ഈ ബേലൂർ മകനയ്ക്ക് വേണ്ടി വനംവകുപ്പ് തെരച്ചിൽ തുടരുകയാണ്. മയക്കു വെടിവെക്കാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല, അനുയോജ്യമായ ഭൂപ്രകൃതി ലഭിച്ചില്ല എന്നാണ് വനംവകുപ്പിൻ്റെ വിശദീകരണം. എന്തായാലും ഇത്രയും ദിവസമായിട്ടും ആരും ഞങ്ങളെ സമാധാനിപ്പിക്കാൻ ഇവിടേക്ക് എത്തിയില്ലല്ലോ, ഇപ്പോൾ ഈ പ്രതിഷേധങ്ങളൊക്കെ കണ്ടപ്പോഴല്ലേ നിങ്ങൾക്ക് വരാൻ തോന്നിയത് എന്നുള്ള പ്രതികരണമാണ് മകളുടെ ഭാഗത്ത് നിന്ന്, അജീഷിന്റെ മകളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. വാച്ചർമാർക്ക് തോക്ക് കൊടുക്കണം, മുളവടി മാത്രം പോരാ എന്നും മകൾ മന്ത്രിമാരെ അറിയിച്ചു. നിങ്ങൾ വോട്ട് ചോദിക്കാൻ മാത്രമാണല്ലോ ഇങ്ങോട്ട് വരുന്നത് എന്ന കാര്യമാണ് അജീഷിൻ്റെ മകൻ പ്രധാനമായും മന്ത്രി കെ രാജനോട് സൂചിപ്പിച്ചത്. ഞങ്ങൾ കാട്ടിലേക്ക് പോയിക്കോളാം, നിങ്ങൾ കാട്ടിൽ വന്ന് വോട്ട് ചോദിച്ചോളൂ എന്ന് മകൻ മന്ത്രിയോട് പറയുന്നൊരു സാഹചര്യവുമുണ്ടായി. എന്തായാലും വലിയ രീതിയിലുള്ള വിമർശനം മന്ത്രിമാർക്കെതിരെ ഉണ്ടായി എന്നുള്ളതാണ്. ഇത് കഴിഞ്ഞ് പടമലയിലെ അജീഷിൻ്റെ വീട്ടിലെ സന്ദർശനം കഴിഞ്ഞതിന് ശേഷമാണ് വനമന്ത്രി പുറത്തേക്കിറങ്ങിയത്. മാനന്തവാടിയിലേക്ക് പോകുന്നതിനായിരുന്നു അത്. ആ സമയത്ത് മന്ത്രിക്കെതിരെയും ജനരോക്ഷമുണ്ടായി. മന്ത്രി വോട്ട് ചോദിക്കാൻ മാത്രം വന്നാൽ പോരാ, ഈ വയനാട് ജില്ലയുടെ ചുമതലയുള്ള മന്ത്രിയാണ്, ഈ വയനാട് ജില്ലയിൽ വന്യജീവി ആക്രമണം നേരിടുന്ന സാഹചര്യത്തിൽ അതിന് പരിഹാരമുണ്ടാക്കാൻ വനമന്ത്രിക്ക് ബാധ്യതയുണ്ട്, ധാർമ്മികമായ ഉത്തരവാദിത്തമുണ്ട് എന്ന് ജനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു സാഹചര്യവുമുണ്ടായി. എന്തായാലും വലിയ രീതിയിലുള്ള വിമർശനം സംസ്ഥാന സർക്കാരിനെതിരെ ഉയർന്നു വരുന്നു ഇക്കാര്യത്തിൽ എന്നുള്ളതാണ് ഗോകുൽ. ശരി, അരുൺ പാറക്കലാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഏതായാലും ആ പ്രതിഷേധം ആ മക്കളുടെ ചോദ്യങ്ങളിലെ കൂടി ഇറങ്ങിയിട്ട് ഇങ്ങനെ സംഭവിച്ച ഒറ്റ ഒന്നിനെ ഞങ്ങൾ വിടൂല, ഗ്യാരണ്ടി അത് പറയണ. വയനാട്ടിലെ കൃഷിക്കാരാണ് ഇത് പറയണത്, നിങ്ങളോട് വഴക്ക് വിടുവല്ല, വയനാട്ടിലെ കൃഷിക്കാരാണ് പറയണത്. ഇനി വയനാട്ടിലെ കൃഷിക്കാരുടെ കൃഷിഭൂമിയിൽ ഒരു കാട്ടുമൃഗം ഇറങ്ങാൻ പാടില്ല. ഒരാൾക്ക് ഇത് സംഭവിച്ചാൽ ഒന്നിനെ ഞങ്ങൾ വിടൂല. എം എൽ എ സാർ ഇന്നലെ വന്നല്ലോ, ആരും ഒന്നും പറഞ്ഞില്ല, ഞാൻ വർത്താനം പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ആരും ഞാനിപ്പോഴും കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അജീഷിന്റെ വീട്ടിലെത്തിയപ്പോഴാണ് ഏതായാലും അജീഷിന്റെ മക്കളുടെ ഭാഗത്തു നിന്നുൾപ്പെടെ അതിരൂക്ഷമായ പ്രതികരണമാണ് മന്ത്രിമാർക്ക് നേരെ ഉണ്ടായത്. അവരുടെ പിതാവിനെ നഷ്ടപ്പെട്ട സങ്കടം, ആ പ്രദേശത്തുകാർക്ക് തുടർച്ചയുണ്ടായ വന്യമൃഗാക്രമണങ്ങളിൽ ആളുകൾ മരിക്കുന്ന സാഹചര്യമുണ്ട്, അവരുടെ സ്വാഭാവിക പ്രതികരണമാണ് മന്ത്രിമാർ നേരിട്ട് അറിഞ്ഞത്.